ആദ്യം ഞാൻ നസീർ കേടാൻ തുടങ്ങാം. ഇക്ക ഒരു ദിവസം വീടിന്റെ പോർച്ചിൽ ഇരിക്കുമ്പം ഇക്കയുടെ ഫ്രണ്ടിൽ ഒരു കലം ഇരിക്കുന്നു. ഇക്ക ആ കലത്തിൽ ഒന്ന് ഉരച്ചപ്പം ഒരു ഭൂതം പുറത്തു വരും. അപ്പൊ ഈ ഭൂതം ഇക്കയുടെ അടുത്ത് പറയാണ്, ഇക്കയ്ക്ക് ഒരു വരം തരും, പക്ഷെ 30 സെക്കൻഡിനുള്ള എന്താണെന്ന് വെച്ചാൽ ചോദിക്കണമെന്ന്. അങ്ങനെയാണ് ഇക്ക എന്ത് ചോദിക്കും? ഞാൻ ആദ്യം ഒരു വീട് ചോദിക്കും, ഒരു എന്നിട്ട് ഇവനെ ആദ്യം അവിടുത്തെ താമസിപ്പിക്കും. ഇവൻ കൊറേ കൊല്ലമായിട്ട് ഈ കുളത്തിൽ തന്നെ എല്ലാവർക്കും എല്ലാം ചെയ്തും കൊടുക്കും. ഈ പുള്ളി ദാരിദ്ര്യം പിടിച്ച പോലെ കുളത്തിന്റെ അത് അയാള് സെറ്റിൽ ആവട്ടെ. എന്നിട്ട് നമുക്ക് അല്ലേ ചേച്ചിയുടെ അടുത്താണ് വരം ചോദിക്കുന്നത്. ചേച്ചി എന്ത് വരം ചോദിക്കും? സീരിയസ് ആയിട്ടാണെങ്കിൽ എനിക്ക് ആയുസ് തരാൻ പറയും, സോറി ആരോഗ്യം തരാൻ പറയും. അപ്പൊ ആരോഗ്യം ഉണ്ടെങ്കിൽ മരിക്കൂലല്ലോ. ഇല്ല, ആരോഗ്യം ഉണ്ടെങ്കിലും മരിക്കാം. നമ്മള് പൈസ മരിക്കും, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ആരോഗ്യം വേണം. ആരോഗ്യം ഉണ്ടെങ്കിലേ പണിയെടുക്കാൻ പറ്റുള്ളൂ, പണിയെടുത്താലേ പൈസ കിട്ടുള്ളൂ. എന്നാ പിന്നെ പൈസ തരാൻ പറഞ്ഞാ പറയേ? ഇല്ല, അത് ആക്രാന്തമായി. അല്ല, നമ്മള് ശരിക്കും കൃത്യമായിട്ട് ഇപ്പൊ ആരോഗ്യത്തിനെ പറ്റി പറഞ്ഞോണ്ട് പറയണം. നമ്മള് കൃത്യമായിട്ട് ഡെയിലി എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് അവനവനൊരു ഇച്ചിരി സമയം മാറ്റി വെച്ചിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മള് ജിമ്മിൽ പോവാണെങ്കിൽ മരിച്ചു കിടക്കുമ്പോ നല്ല മസിലായിരിക്കും. അല്ലാതെ അതിന്റെ പേരിൽ നിനക്കൊന്നും നീട്ടിക്കിട്ടാനൊന്നും പോണില്ല, ഇങ്ങനെ കിടക്കാം. അല്ല, പിഷാടിച്ചേട്ടാ, പിഷാടിച്ചേട്ടന്റെ ആഗ്രഹം പിഷാടിച്ചേട്ടാ പറഞ്ഞില്ല. എന്താ ഭൂതം? ഭൂതത്തിന്റെ അടുത്ത് എന്ത് ചോദിക്കും? ഉള്ള എന്നെ ലഹത്താ എന്താന്ന് വെച്ചാ നീ എന്ത് ചോദിക്കും? ഞാൻ ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു മെഷീൻ. എനിക്ക് ഡൈനോസറിനെ കാണാതെ ഒരു സമാഹാരം ഇല്ല. നിനക്ക് ജുറാസിക് പാർക്ക് ഒക്കെ കണ്ട പോരേടാ, സി ഡി എടുത്തിട്ട് ലൈവ് ആയിട്ട് കാണണം ഡൈനോസറിന്റെ അടുത്ത് പോയിട്ട്. അപ്പൊ അതാണ് എന്റെ ആഗ്രഹം. അപ്പൊ ചേട്ടന് മറ്റേ എന്തെങ്കിലും കിട്ടിയാ അതല്ലേ? എനിക്കൊന്നും തന്നില്ലെങ്കിലും ഞാൻ ചില ലിസ്റ്റ് കൊടുക്കും, അവർക്കിട്ട് കൊടുത്താ മതി. എനിക്ക് തന്നെ തരണമെന്നില്ല, ലിസ്റ്റ് പറയാം. അവർക്കിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പരിപാടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഭൂതം വന്ന് ഒരു തരികയാണെങ്കിൽ സുഹൃത്തുക്കളെ എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുക? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയും. അമ്മുമ്മയൊക്കെ തുടങ്ങി വിളിച്ചുണർത്തി പറഞ്ഞു. അപ്പൊ ഓക്കെ, ഞാൻ പോയി കണ്ടസ്റ്റൻസ് ആയിട്ട് ചിരിക്കാൻ റെഡി ആയിട്ടിരുന്നോളൂ. കണ്ടസ്റ്റൻസ് എടി, ഇന്ന് ജഡ്ജസ് എല്ലാവരും ഉണ്ട്, നിനക്കറിയാം അതിൽ കൂടുതൽ ഇഷ്ടം. എനിക്ക് മൂന്ന് പേരും ഭയങ്കര ഇഷ്ടമാടി, പക്ഷെ മഞ്ജു ചേച്ചിനെ കുറച്ചുകൂടി ഇഷ്ടം. എന്താ മഞ്ജു ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലി അല്ലേ? വേഗം വസ്ത്രം അടിക്കുന്നു. ആ എനിക്കും അതുകൊണ്ടോ, എനിക്ക് മഞ്ജു ചേച്ചിനെ കുറച്ചുകൂടി ഭയങ്കര ഇഷ്ടമാണ്. ഒരു ട്രിക്ക് പറഞ്ഞുതരാം മക്കളെ, ഈ മൈക്കിലൂടെ എല്ലാരും കേക്കണം. അപ്പൊ മഞ്ജു ചേച്ചിയുടെ അടുത്താണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ടുപേർക്കും അസൂയ തോന്നൂല. ആ സംഭവം അവിടെ ചെന്ന് പറയണം കേട്ടോ. ഓക്കെ, റെഡി ആണോ രണ്ടുപേരും? ആദ്യമായിട്ടല്ലേ വരുന്നത് പെർഫോം ചെയ്യാൻ. ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യാം. എത്ര പഠിക്കാ? ഓ, നീയോ? എട്ടിലോട്ട്. ഓ, പോയിട്ട് വരുമോ? കാരണത്തിട്ടാണോ അടിക്കുന്നത്? അല്ല.